സ്വാമിജി നമസ്കാരം. നമസ്തേ സ്വാമിജി. ചിത്രക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമിജി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? വാസ്തവത്തിൽ അഭിപ്രായം പറയാൻ പോലും യോഗ്യമല്ലാത്ത ഒന്നാണിത്. കേസ് ചിത്ര ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിതയാണ്. സംഗീതത്തിൻ്റെ മേഖലയിലൂടെ സരസ്വതി ഉപാസന ചെയ്ത് നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത മഹിമയെ പ്രാപിച്ച ഒരമ്മയാണ്. അനേക തവണ സംസ്ഥാന അവാർഡുകൾ, ദേശീയ അവാർഡുകൾ, ഏറ്റവും നല്ല സംഗീതത്തിനുള്ള എത്രയോ ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ, നമ്മുടെ രാഷ്ട്രം പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികളാൽ ബഹുമാനിച്ച, അതിനേക്കാളൊക്കെ ഉപരി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതാണ്. ഇത്രയും നാൾ കെ എസ് ചിത്ര നല്ല വാനമ്പാടിയായിരുന്നു മലയാളത്തിൻ്റെ. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒന്നായിട്ട് അവർ സൈബർ ലോകത്തിൽ ആക്രമിക്കപ്പെടുകയാണ്. നമ്മൾ വ്യാപകമായിട്ട് നമ്മളെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രധാന പ്രവർത്തന കേന്ദ്രം എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊളത്തൂർ എന്ന സുഗ്രാമമാണ്. ഗ്രാമമാണ്, അവിടെ ധാരാളം കുറുക്കന്മാരുണ്ട്. അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ശംഖനാദം മുഴക്കുമ്പോൾ ഒന്നായി കുറുക്കന്മാർ ഓരിയിടാറുണ്ട്. അടുത്ത പള്ളിയിൽ നിന്ന് തക്ബീർ മുഴക്കുമ്പോൾ ഒന്നായി കുറുക്കന്മാർ ഓരിയിടാറുണ്ട്. ഇപ്പോൾ പള്ളിയിൽ നിന്ന് തക്ബീർ മുഴക്കിയാലും അമ്പലത്തിൽ നിന്ന് ശംഖനാദം മുഴക്കിയാലൊക്കെ കൂട്ടമായിട്ട് ആ ശബ്ദത്തിനേക്കാൾ വലുത് തങ്ങളുടേതാണ്, അതിനേക്കാൾ ദിവ്യവും ശ്രേഷ്ഠവും തങ്ങളുടേതാണെന്ന ഭാവനയോടുകൂടി പാവങ്ങൾ ഒന്നായിട്ട് ഓരിയിടുന്നത് കേൾക്കാറുണ്ട്. ഈ ഓരിയിടുന്നത് ക്ഷേത്രത്തെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. പള്ളിയെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഓരിയിടലിനൊക്കെ എത്രയോ ഉപരിയാണ് ചിത്രയുടെ സ്ഥാനം. അവർ ഉപാസകയാണ്, സരസ്വതി ഉപാസകയാണ്. അതുകൂടാതെ മനസ്സിലാക്കിയെടുത്തോളം അവർ ശക്തേയ മാർഗത്തിൽ ദീക്ഷിതയും ഉപാസകയുമാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലാക്കിയതാണ്, എനിക്ക് വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആ മഹതിയെ ബാധിക്കുന്നില്ല. അവരാരും ഓരിയിടട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ചല്ല, കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് ഈ സൈബർ ലോകം എന്നൊക്കെ പറയുമ്പോൾ അത് മുഖമില്ലാത്ത ലോകമാണ്. പല പേരിൽ പലര്, ഒരേ ആൾ തന്നെ ഹിന്ദു പേരിലുണ്ടാവും, മുസ്ലിം പേരിലുണ്ടാവും, ക്രിസ്ത്യൻ പേരിലുണ്ടാവും, പലത്തെ പേരുകളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇനി ഒരു തരത്തിലും മനുഷ്യൻ ഇല്ലാത്ത പേരുകൾ വെച്ചിട്ടും ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടത് പേരില്ലാത്ത മുഖമില്ലാത്ത ലോകമാണ്. ഈ മുഖമില്ലാത്ത ലോകത്തിൻ്റെ പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷേ മിനിയാന്ന് വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ വാനമ്പാടിയായിരുന്നവർ പെട്ടെന്ന് അനഭിമതയാകുന്നു. കാരണമെന്ത്? ആ അമ്മ അവരുടെ വിശ്വാസമനുസരിച്ച് മറ്റൊരാളെയും നിന്ദിച്ചില്ല, മറ്റൊന്നിനെയും നിന്ദിച്ചില്ല. എൻ്റെ ഹൈന്ദവ ആചാരമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് വിരോധമില്ല, പക്ഷെ മറ്റുള്ള ആചാരങ്ങൾ മോശമാണെന്ന് പറഞ്ഞില്ല. ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന സമയത്ത് ഒരിക്കൽ കൂടി അത് മഹിമയാർന്ന ഭാവത്തിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ പോകുന്ന സമയത്ത് നാമം ജപിച്ച് മറ്റുള്ളവർ ജപിക്കണമെന്ന് പ്രേരണ കൊടുത്ത് വളരെ ബഹുമാനപൂർവ്വം അവിടെ അയോധ്യയിൽ നിന്ന് വന്ന
അക്ഷതം സ്വീകരിച്ച് ജനങ്ങളോടൊക്കെ നാമം ജപിക്കാൻ ആഹ്വാനം ചെയ്തു. അതവരുടെ വിശ്വാസമാണ്. ഇപ്പം ഭാരതത്തിൽ അവനവൻ്റെ മതവിശ്വാസം, രാഷ്ട്രീയ വിശ്വാസം, എന്ത് വിശ്വാസമോ ആകട്ടെ, പബ്ലിക് ഓർഡറിനോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിനോ അല്ലെങ്കിൽ സോഷ്യൽ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്കോ വിരുദ്ധമല്ലാത്ത രീതിയിൽ വിശ്വാസം നിലനിർത്താനും അഭിപ്രായം പ്രകടിപ്പിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. അപ്പോൾ അവർക്ക് അധികാരമുള്ള മേഖലയിലാണ് അവർ പ്രവർത്തിച്ചത്. പക്ഷേ അസഹിഷ്ണുത എവിടം വരെ എത്തി, അതാണ് കേരള മനസ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കേണ്ടത്. കെ എസ് ചിത്ര ഗായികയാണ്, സംഗീത രസികന്മാരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതയായ ഒരു 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 സമ്രാട്ട് തന്നെയാണ്. പക്ഷേ അവരൊരമ്മയാണ്. ആ അമ്മയുടെ ജീവിതത്തിൽ കുട്ടി നഷ്ടപ്പെടുക എന്നുള്ളതുണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും നൊമ്പരമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതിനെ സംബന്ധിച്ച് പോലും അതിഹീനവും അശ്ലീലവുമായ ഭാഷയിൽ ഇന്ന് പല പരാമർശങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പേര് പറയാതെയോ അസത്യമാർന്ന പേരിട്ടോ പറയുന്നതിനേക്കാൾ ഭീകരം രാഷ്ട്രീയ പാർട്ടിയുടെ അനുബന്ധ സംഘടനകളുടെ ജില്ലാ അധികാരി എന്ന് പേര് വെച്ചുകൊണ്ട് തന്നെ അതിഹീനമായ ഒട്ടും ശ്ലീലമല്ലാത്ത ഭാഷയിൽ ആ അമ്മയെ, മാതൃത്വത്തെ നിന്ദിക്കുന്നിടം വരെ കേരളം എത്തിയെന്ന് പറയുമ്പോൾ അത് വളരെ ഭീകരമായൊരു പതനത്തിൻ്റെ നാളെയിലേക്ക് എങ്ങോട്ടാണ് ഈ കേരളത്തിൻ്റെ പോക്കെന്ന് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന വിഷയമാണ്. സിനിമാ നടൻ മോഹൻലാൽ അക്ഷതം സ്വീകരിച്ചു. അതിനെപ്പറ്റി വിപരീതം. ഇത് ആർക്കും അധികാരമുള്ളതാണ്. വിശ്വസിക്കാനും നമുക്ക് ബഹുമാനപൂർവ്വം ഒരു വ്യക്തി ദോഷമില്ലാത്ത ഒന്ന് സമർപ്പിക്കുമ്പോൾ സ്വീകരിക്കുക, ഇനി താൻ ബഹുമാനിക്കുന്നത് സ്വീകരിക്കുമ്പോഴോ കൂടുതൽ ഭക്തിയോടുകൂടി സ്വീകരിക്കുക. ഇതൊക്കെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ തങ്ങളുടെ ആശയത്തിന്, തങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസത്തിന്, തങ്ങളുടെ മതവിശ്വാസത്തിന് നിരക്കാത്തത് വരുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം മാത്രം നിലനിൽക്കണം എന്നുള്ള, അതിന് എന്ത് പേരെ പറയേണ്ടത് എനിക്കറിയില്ല, ആ ഒരു അധപ്പതിച്ച അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടപ്പെട്ടവർ എല്ലാവരും രാഷ്ട്രീയ അതീതമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിഭയാനകമായൊരു ഭാവിയാണ് കേരളത്തിൽ വരുന്നത്. ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കിക്കാണണം. ഇന്ന് നമുക്കനുകൂലമാണ് ഇവർ പറയുന്നത്, അതുകൊണ്ട് ഇവരെ കയറൂരി വിടാം എന്ന് വിചാരിച്ച് ഭരണരംഗത്തുള്ളവരോ സമൂഹത്തിൽ സ്വാധീനമുള്ളവരോ മൗനം അവലംബിച്ചാൽ ഈ ഭ്രാന്ത് നാളെ എന്തിലേക്കൊക്കെ തിരിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരോ ഏത് മതവിശ്വാസമോ ആകട്ടെ, ഇത്തരം ഹീനത വെച്ച് പൊറുപ്പിക്കരുത്. അതിനുള്ളതായ ജാഗ്രത നമ്മളിൽ നിന്നുണ്ടാവണം. ഇത്രയും പറയാൻ കാരണം വളരെ ഗുരുതരമായൊരു വിഷയമായതുകൊണ്ടാണ്. അതുകൊണ്ട് ആവർത്തിച്ച് പറയട്ടെ, പ്രണവനാദം മുഴങ്ങുമ്പോഴോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് തക്ബീർ മുഴങ്ങുമ്പോഴോ കുറുക്കൻ ഓരിയിട്ടത് കൊണ്ട് ഒരു ദോഷവും വരായില്ല. കെ എസ് ചിത്ര ഈ ഓരിയിടലിനൊക്കെ എത്രയോ ഉപരിയുള്ള സ്ഥാനത്താണ്, പത്മഭൂഷണമാണ് ഭാരതത്തിൻ്റെ. പക്ഷേ ഈ മനസ്സ് കേരളത്തിൽ വളർന്നാൽ പിന്നെ ഇതിനെ ഇന്ന് ഊട്ടി വളർത്തുന്നവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്തിടത്തേക്ക് കേരളം അധപ്പതിക്കും. അതാണ് മുഖ്യമായ വിഷയം. നമസ്കാരം.